ലോകമെമ്പാടുമുള്ള മനുഷ്യവംശങ്ങൾ അനേകായിരം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ പരിതസ്ഥിതികളിൽ വളരാൻ അവരെ പ്രാപ്തരാക്കുന്ന ശ്രദ്ധേയമായ ജീൻ വ്യതിയാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സംസ്കാരം, ഭക്ഷണക്രമം, ഭൂമിശാസ്ത്രം എന്നിവയ്ക്കനുസരിച്ച് ജനിതക ഗുണങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതിൻ്റെ ഇത്തരം ചില ഉദാഹരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്പർ 1, ടിബറ്റൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് അഡാപ്റ്റേഷൻ. ഉയർന്ന ഉയരത്തിലുള്ള ടിബറ്റൻ പീഠഭൂമിയിലാണ് ടിബറ്റൻ ജനത താമസിക്കുന്നത്. ഇവിടെ ഓക്സിജന്റെ അളവ് സമുദ്രനിരപ്പിനേക്കാൾ വളരെയധികം കുറവാണ്. പക്ഷേ ഓക്സിജനെ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന EPAS1 ജീനിൽ കാണപ്പെടുന്ന ഒരു യുണീക്ക് മ്യൂട്ടേഷൻ ടിബറ്റന്മാരെ മറ്റു മിക്ക ജനവിഭാഗങ്ങൾക്കും വെല്ലുവിളി ഉയർത്തുന്ന ഈ അന്തരീക്ഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ അനുവദിക്കുന്നു. മലകയറുമ്പോൾ ടിബറ്റൻസ് ആൻഡ് നേപ്പാളീസ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ഒന്ന് കുഴങ്ങും. ഹിലരിയുടെ കൂടെ എവറസ്റ്റ് കയറിയതും ഒരു നേപ്പാളി ഷെർപ്പയായ തെൻസിംഗ് ആണല്ലോ. നമ്പർ 2, ഈസ്റ്റ് ആഫ്രിക്കൻ ഹൈലാൻഡേഴ്സ് ആൻഡ് എൻഡ്യൂറൻസ്. കിഴക്കൻ ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് എത്യോപ്യൻ കെനിയൻ ജനസംഖ്യയിൽ ജനിതക സവിശേഷതകൾ അസാധാരണമായ അത്ലറ്റിക് പ്രകടനത്തിന് കാരണമാകുന്നു. ഈ കായിക താരങ്ങളിൽ പലരും ACTN3 ജീനിന്റെ ഒരു വകഭേദം വഹിക്കുന്നവരാണ്. ഇത് പേശികളുടെ മെച്ചപ്പെട്ട കാര്യക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ജനിതക നേട്ടം ഈ മേഖലയിൽ നിന്നുള്ള ദീർഘദൂര ഓട്ടക്കാരുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഗബ്രി സലാസി, ഡേവിഡ് റുഡീഷ തുടങ്ങിയവർ ഉദാഹരണങ്ങൾ. നമ്പർ 3, ലാക്ടോസ് ടോളറൻസ് ഇൻ നോർത്തേൺ യൂറോപ്യൻസ്. വളരുമ്പോൾ പാലിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യക്കാരിൽ കൂടുതലും. പക്ഷേ വടക്കൻ യൂറോപ്പിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ ജനസംഖ്യയിൽ പ്രായപൂർത്തിയായവരിൽ ഗണ്യമായ എണ്ണത്തിന് പാലിൽ കാണപ്പെടുന്ന പഞ്ചസാരയായ ലാക്ടോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് കാലങ്ങളായി പരിണമിച്ച LCT ജീനിലെ ഒരു മ്യൂട്ടേഷൻ മൂലമാണ്. ഇത് ലാക്ടോസിനെ വിഘടിപ്പിക്കുന്ന എൻസൈമായ ലാക്ടേസിന്റെ തുടർച്ചയായ ഉൽപാദനത്തെ അനുവദിക്കുന്നു. ഈ അഡാപ്റ്റേഷൻ ഈ ജനവിഭാഗങ്ങളെ ഡയറി പ്രൊഡക്ട്സ് ഒരു സുപ്രധാന ഭക്ഷണ സ്രോതസ്സായി, പ്രത്യേകിച്ച് മറ്റ് ഭക്ഷ്യസ്രോതസ്സുകൾ കുറവുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കി. നമ്പർ 4, സിക്കിൾ സെൽ ട്രേറ്റ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക. യൊറൂബ പോലെയുള്ള പശ്ചിമാഫ്രിക്കൻ ജനസംഖ്യയിൽ സാധാരണമായ സിക്കിൾ സെൽ ട്രേറ്റ് മറ്റൊരു ജനിതക മ്യൂട്ടേഷനാണ്. അസാധാരണമായ അളവിൽ ഹീമോഗ്ലോബിൻ ഉൽപാദനത്തിലേക്ക് നയിക്കുന്ന HBB ജീനിലെ ഒരു മ്യൂട്ടേഷനിൽ നിന്നാണത്രേ ഈ സ്വഭാവം ഉണ്ടാകുന്നത്. ഈ മ്യൂട്ടേഷന്റെ രണ്ട് പകർപ്പുകൾ പാരമ്പര്യമായി ലഭിക്കുന്നത് സിക്കിൾ സെൽ ഡിസീസിന് കാരണമാകുമെങ്കിലും ഒരു പകർപ്പുള്ളത് ഈ പ്രദേശത്ത് വ്യാപകമായ മലേറിയക്കെതിരായ അതിജീവനത്തിന് ഇവരെ സഹായിക്കുന്നു. നമ്പർ 5, നേറ്റീവ് ആൻഡിയൻ അഡാപ്റ്റേഷൻസ്. കൊച്ചുവ, ഐമാര ഉൾപ്പെടെയുള്ള ആൻഡീസിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ജീവിതത്തിനായി സവിശേഷകമായ ജനിതക പൊരുത്തപ്പെടലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കാലങ്ങളായി. ഈ പൊരുത്തപ്പെടലുകൾ ഓക്സിജന്റെ ഉപയോഗവും ഉപാപചയ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തി പർവ്വതങ്ങളിലെ നേർത്ത വായുവിൽ വളരാൻ അവരെ അനുവദിക്കുന്നു. നമ്പർ 6, ഡിസീസ് റെസിസ്റ്റൻസ് ഇൻ യൂറോപ്യൻസ്. വടക്കൻ യൂറോപ്യൻ ജനസംഖ്യയിൽ CCR5Δ32 മ്യൂട്ടേഷൻ രോഗപ്രതിരോധത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. ഈ മ്യൂട്ടേഷനുള്ള വ്യക്തികൾ HIV അണുബാധക്കെതിരെ കൂടുതൽ പ്രതിരോധം കാണിക്കുന്നു. രോഗം പൊട്ടിപ്പുറപ്പെടുന്നതുപോലെയുള്ള ചരിത്രപരമായ സമ്മർദ്ദങ്ങൾ എങ്ങനെയാണ് ഒരു ജനസംഖ്യയുടെ ജനിതക ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്നത് എന്നതിന് ഇത് ഉദാഹരണമാണ്. ആൽക്കഹോൾ മെറ്റാബലിസം ഇൻ ഈസ്റ്റ് ഏഷ്യ. ജപ്പാൻ ഉൾപ്പെടെയുള്ള കിഴക്കൻ ഏഷ്യൻ ജനസംഖ്യയിൽ ADH1B ജീനിലെ പ്രത്യേക വകഭേദങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ആൽക്കഹോൾ മെറ്റാബലിസത്തെ അനുവദിക്കുന്നു. ഈ പൊരുത്തപ്പെടൽ മദ്യപാന സ്വഭാവങ്ങളെയും മദ്യപാനത്തെ സംബന്ധിച്ച സാമൂഹിക മാനദണ്ഡങ്ങളെയും സ്വാധീനിക്കുന്നു. മേ ബി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന ഗുണം. നമ്പർ 8, ബ്ലൂ ഐസ് ഓഫ് വൈറ്റ് പീപ്പിൾ. യൂറോപ്യൻ വംശജരിൽ നീലക്കണ്ണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീൻ മ്യൂട്ടേഷൻ ഐറിസിലെ മെലാനിൻ ഉൽപാദനത്തിൽ പങ്കുവഹിക്കുന്ന OCA2 ജീനിലാണ് കാണപ്പെടുന്നത്. ഈ മ്യൂട്ടേഷൻ മെലാനിൻ ഉൽപാദനം കുറക്കുന്നു, അങ്ങനെ നീലക്കണ്ണുകളുടെ നിറത്തിലേക്ക് നയിക്കുന്നു. ഈ മ്യൂട്ടേഷൻ ഏകദേശം 6,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായതെന്നും അതിനുശേഷം ക്രമമായി യൂറോപ്പിലെ ജനസംഖ്യയിൽ വ്യാപിച്ചുവെന്നും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. നീലക്കണ്ണുകൾ ഒരു റിസസീവ് ട്രെയ്റ്റാണ്. അതായത്, നീലക്കണ്ണുകളുടെ നിറം കുട്ടികൾക്ക് ലഭിക്കാൻ രണ്ട് മാതാപിതാക്കളിൽ നിന്നും മ്യൂട്ടേഷൻ സ്വന്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അനേകായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള മനുഷ്യന്റെ രൂപവും കഴിവുകളും എന്തായിരിക്കും? ആലോചിച്ചു നോക്കൂ.